സ്വാഗതം. അപ്പോ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സന്തോഷമായിട്ട് ആരോഗ്യമൊക്കെ നോക്കി നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ പോപ്കോൺ റെസിപ്പി? തകർത്തോ? എനിക്കിതാ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ കിട്ടിയിരുന്നു, ഒരുപാട് സന്തോഷമുണ്ട്. മാതിരി അത് ഉണ്ടാക്കി കഴിച്ചവരുടെ അഭിപ്രായമൊക്കെ കേട്ടപ്പോ ശരിക്കും പറഞ്ഞു ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. അവര് പറഞ്ഞിരുന്നു കറക്റ്റ് നമുക്ക് ഈ KFC-യിലൊക്കെ കിട്ടുന്ന നമ്മുടെ ചിക്കൻ പോപ്കോണ് ടേസ്റ്റ് അതേപോലെ ഉണ്ടെന്ന്. അപ്പോ ഈ ഒരു സന്തോഷമല്ലോ നമുക്ക് വേണ്ടത്. അപ്പോ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. മാതിരി തന്നെ വീഡിയോ മിസ്സായവരുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ പോപ്കോണിന്റെ റെസിപ്പി കാണാം. ചിക്കൻ ഒക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. മാത്രല്ല നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആക്ച്വലി നമ്മളൊരു സാമ്പാർ പൊടിയുടെ റെസിപ്പി വീഡിയോ ഇട്ടത് ഓർമ്മയുണ്ടാവും. നമ്മുടെ ഒരു മുത്തശ്ശിയുടെ രുചിക്കൂട്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ സാമ്പാറിന്റെ റെസിപ്പി ചെയ്തില്ല, സാമ്പാർ പൊടി ചെയ്ത സ്ഥിതിക്ക് സാമ്പാറും കൂടി ഒന്ന് ഉണ്ടാക്കി കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുമാതിരി തന്നെ ബാച്ചിലറായിട്ട് നിൽക്കുന്ന കുറെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് സാമ്പാറിന്റെ വീഡിയോ ഇട്ടോടെ നിങ്ങൾക്കൊക്കെ അത് കണ്ട് ട്രൈ ചെയ്ത് നോക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, കാരണം ഒരു കുറേ സാമ്പാറിന്റെ റെസിപ്പി വീഡിയോകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനിടയിൽ ഞാനും കൂടി വേണോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ എനിക്ക് കുറേ റിക്വസ്റ്റുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സാമ്പാറിന്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് അന്ന് ചെയ്ത ആ ഒരു പൊടി വെച്ചിട്ടല്ല കേട്ടോ. ഞാൻ എപ്പോഴും ആ പൊടി തന്നെയാണ് എപ്പോഴും ഫോളോ ചെയ്യാറത്. പക്ഷെ ആ ഒരു പൊടി തീർന്നു കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ചെറിയ മടി എവിടെയോ വരും അത് വീണ്ടും ഉണ്ടാക്കാനുള്ളത്. അപ്പൊ ഞാൻ പുറത്തൊക്കെ പോയിട്ട് എനിക്ക് ഡിഫറെന്റ് പൊടികളും ട്രൈ ചെയ്ത് നോക്കാനും ഇഷ്ടം. അപ്പൊ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സാമ്പാർ പൊടിയാണ് കേട്ടോ. ഈ ഒരു ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടി എന്ന് പറയുന്നത് ഇതിന്റെ ഇത് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, ഒന്നും പറയണ്ട. എനിക്കത് എങ്ങനെയാ പറഞ്ഞ് ധരിപ്പിക്കാന്നറിയില്ല. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റോ കറക്റ്റ് ഭയങ്കര നൊസ്റ്റാൾജിക് ടേസ്റ്റ് ആണ്, നല്ല പെർഫെക്റ്റ് സാമ്പാർ എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ ഞാൻ ഇന്ന് ഈ കാണിക്കുന്ന ഈ ഒരു റെസിപ്പി ഫോളോ ഈ ഒരു സാമ്പാർ പൊടി വെച്ചിട്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾ എത്ര ആദ്യമായിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന ആളാണെങ്കിലും ആരാണെങ്കിലും ഇത് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് സാമ്പാർ ഫാൻസ് ഉണ്ടാവും, നോക്കിക്കോളാം. അപ്പൊ എന്തായാലും ഈ ഒരു സാമ്പാർ പൊടി വെച്ചിട്ട് എന്തായാലും സാമ്പാർ ഉണ്ടാക്കി നോക്കാം. മാത്രല്ല നമ്മൾ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതും കൂടി ആവുമ്പോഴല്ലോ ഡബിൾ ദമാക്കാന്ന് വേണം പറയണ്ടത്. പെർഫെക്റ്റ് കേരള സാമ്പാർ, ഒരു സംശയം വേണ്ട. അപ്പോ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് ഈ ഒരു ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടി കൊണ്ട് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല അടിപൊളി സാമ്പാർ തയ്യാറാക്കിയെടുക്കണേന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. പോലെ തന്നെ നമ്മൾ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പോണത് ഈ ഒരു ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടി കൊണ്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഡിഫറെന്റ് പൊടികളൊക്കെ ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരാളാണ് കേട്ടോ. വേറെ ഒന്നും ഉണ്ടെന്നല്ല, എന്താണ് അതിനെ ഡിഫറെന്റ് ആക്കി നിർത്തുന്നത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ടേസ്റ്റ്, എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ട്രൈ ചെയ്തിടത്തോളം എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാമ്പാറിന്റെ പൊടിയാണ് ഈ ഒരു ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടി. വേറെ ഒന്ന് കൗളിയായിരുന്നു, പക്ഷെ അതിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഈ ഒരു ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടി അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു മണമുണ്ട്. മാത്രല്ല അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ രുചിയോ, പെർഫെക്റ്റ് കേരള സാമ്പാർ എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ, അതായത് ഈ ഒരു പൊടി ഉപയോഗിച്ച് ഏതൊരു തുടക്കക്കാരായാലും ബാച്ചിലേഴ്സ് ആയാലും നമ്മുടെ പാചക ലോകത്തിലേക്ക് കാലു വെക്കുന്ന ആരായാലും ഈ ഒരു പൊടി ഉപയോഗിച്ച് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ, നോക്കിക്കോ ബാക്കി എല്ലാവരും നിങ്ങളുടെ സാമ്പാർ ഫാൻസ് ആയിട്ട് മാറുന്നുള്ളത് ഷുവറാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി ഈ ഒരു രീതിയിൽ. മാത്രല്ല നമ്മൾ ഇതിന്റെ അവസാന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടി ആവുമ്പോണ്ടല്ലോ സംഭവം കീടിലെന്ന് വേണം പറയാനായിട്ട്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് നോക്കാം. അപ്പോ നമ്മൾ ഇന്ന് ഈ കുക്കറിലാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ നമ്മുടെ 240 ml ഗ്ലാസിന്റെ അളവിൽ ഒരു അര ഗ്ലാസോളം പൂവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്, നമ്മുടെ തൂർദാൽ എന്ന് പറയും, നല്ല തിന്നായിട്ടുള്ള പരിപ്പ്. അപ്പൊ ഈ ഒരു പരിപ്പ് അര ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം ആദ്യം തന്നെ. അപ്പൊ അതാ നമ്മുടെ പരിപ്പൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരിപ്പ് നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇതേ ഗ്ലാസിന്റെ അളവിൽ തന്നെ ഒരു ഗ്ലാസോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇതാ ഒരു 1/2 teaspoonനോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു കുക്കർ അടച്ചു വെച്ച് വിസിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 8 വിസിലോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പൊ ഈ പരിപ്പ് ഒന്ന് വെന്ത് കുഴയുമ്പോൾ മാത്രമേ നമ്മുടെ സാമ്പാറിന് നല്ല രുചി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പരിപ്പ് ഇങ്ങനെ വേറിട്ട് കിടക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 8 വിസിലോളം ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ 8-ാമത്തെ വിസിലും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന്റെ ഒരു പ്രഷർ ഇല്ലേ അത് പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ദാ കണ്ടില്ലേ നമ്മുടെ പരിപ്പൊക്കെ നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് വേവ് കൂടുതൽ ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ മാത്രം ചേർക്കാം. അതായത് ഇപ്പൊ വെണ്ടക്കായ തക്കാളി ഇതൊന്നും ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ വളരെ കുറച്ച് വേവോ വേണ്ടോ അതൊക്കെ അവസാനം ചേർക്കാം. അപ്പൊ വേവ് കൂടുതലുള്ളത് മാത്രം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഉരുളൻകിഴങ്ങ് ചേർത്തിട്ടുണ്ട്, ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് കുറച്ച് മുരിങ്ങക്കായ ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ഗ്ലാസോളം 240 ml ഗ്ലാസിന്റെ അളവിൽ 2 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുക്കർ ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അതിനായിട്ട് കുക്കർ അടച്ചു വെക്കുക. എന്നിട്ട് ഞാൻ 2 വിസിലാണ് കേട്ടോ അടുപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് അടച്ചു വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ 2 വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കുക്കറിന്റെ പ്രഷർ പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ പ്രഷറൊക്കെ പെട്ടെന്ന് പൊക്കോളൂ കേട്ടോ. അത് കുറെ സമയം എടുക്കുന്നു എന്ന് വിചാരിച്ച് ടെൻഷൻ ആവണ്ട, അതൊക്കെ പെട്ടെന്ന് പൊക്കോളും. അപ്പൊ അത് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ കുക്കറിന്റെ പ്രഷറൊക്കെ റിലീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ദാ കണ്ടില്ലേ നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേവ് കുറവ് വേണ്ട പച്ചക്കറികൾ, ആ ഒരു വേവ് കുറഞ്ഞ പച്ചക്കറികൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെണ്ടക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സബോള ക്യൂബ്സ് ആക്കി അരിഞ്ഞത് അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ 240 ml ഗ്ലാസിന്റെ അളവിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ. അത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക. ആ ഒരു അരിച്ചെടുത്തിട്ടുള്ള വെള്ളമാണിത്. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് തിളച്ചു വരുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന സാമ്പാർ പൊടി ചേർക്കേണ്ട സമയം. അപ്പോ നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മുടെ ബ്രാഹ്മിൻ സാമ്പാർ പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പതാ ഇതാണ് നമ്മുടെ ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടിയുടെ ഒരു പാക്കറ്റ്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഓ, ഈ ഒരു പൊടി ഇട്ടിട്ട് ഇളക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. നോക്കിക്കോളും, നിങ്ങളും ഈ ഒരു പൊടി ഉപയോഗിച്ച് ഈ ഒരു രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോ കിട്ടുന്ന ഒരു ഫീല് ഒന്നൊന്നര തന്നെയായിരിക്കും. ആക്ച്വലി ഞാൻ നമ്മുടെ ചാനലില് ഒരു ഹോം മെയ്ഡ് സാമ്പാർ പൊടിയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു മുത്തശ്ശിയുടെ രുചിക്കൂട്ട് എന്ന് പറഞ്ഞിട്ട്. അതിന് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് ഭയങ്കരമായിരുന്നു കേട്ടോ. ഒരുപാട് പേര് അത് ട്രൈ ചെയ്തു, പ്രത്യേകിച്ച് പുറത്തൊക്കെ ഉള്ളവര് അത് ട്രൈ ചെയ്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കറക്റ്റ്ലി നമ്മുടെ നാടൻ സാമ്പാറിന്റെ രുചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തോടെ മെസ്സേജസ് ഒക്കെ അയച്ചിരുന്നു. അപ്പോ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാട്ടെ. എന്നിട്ട് സമയമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ആ ഒരു സാമ്പാർ പൊടി ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുക, അപ്പോഴും നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പൊ ഞാൻ എപ്പോഴും ആ പൊടി തന്നെയാണ് ഫോളോ ചെയ്യാറുള്ളത്. പക്ഷെ ഇടയ്ക്ക് നമുക്കൊരു മടി തോന്നൂല, അതൊരു മനുഷ്യ സാഹചര്യമാണല്ലോ. അപ്പൊ അങ്ങനെ മടി തോന്നുമ്പോഴാണ് ഞാൻ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഡിഫറെന്റ് സാമ്പാർ പൊടിയൊക്കെ ട്രൈ ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ ഈ ഒരു ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് തിളപ്പിച്ച അറിയിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ ഈ ഒരു സാമ്പാർ ഉണ്ടല്ലോ അത് ഇരിക്കും തോറും ഇങ്ങനെ കുറുകി കുറുകി വരും. അപ്പൊ അത് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അതിലേക്ക് ഒരു തിളപ്പിച്ച അറിയിട്ടുള്ള അര ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പൊ ഞാൻ എപ്പോ സാമ്പാർ ഉണ്ടാക്കുകയായാലും അവസാനം ചേർക്കണ ഒരു സംഭവമാണ് കേട്ടോ, കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് നമ്മുടെ സാമ്പാറിലെ എരിവും പുളിയൊക്കെ ബാലൻസ് ചെയ്യാനും മാത്രമല്ല നമ്മുടെ സാമ്പാറിനെ തന്നെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും നമ്മുടെ ഈ ഒരു ശർക്കര. അപ്പൊ അത് ശരിക്കും ഭയങ്കര രുചിയാണ് കേട്ടോ. അപ്പൊ അത് ഒരിക്കലും മിസ്സാക്കരുത്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ശർക്കര ആഡ് ചെയ്യണ്ട. അപ്പൊ പഞ്ചസാര ആണെങ്കിലും അതൊരു ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് നമുക്ക് നമ്മുടെ സാമ്പാർ വറുത്തിടണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിൽ ഇതാ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉലുവ എടുക്കണം, ഈ ഒരു ക്വാണ്ടിറ്റിയിൽ. എന്നിട്ട് അതും നമുക്ക് ഇതിലേക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വറ്റൽമുളകും പിന്നെ കുറച്ച് കരിവേപ്പിലയും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ എന്താ ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അത് ഞാൻ ഇത് കായപ്പൊടി രണ്ട് തവണയാണ് ആഡ് ചെയ്യാറ്. ഒരു തവണ നമ്മൾ സാമ്പാറിൽ ആഡ് ചെയ്തു അത് ഉണ്ടാക്കുമ്പോൾ, പിന്നെ അത് വറുത്തിടുമ്പോഴും ആഡ് ചെയ്യേണ്ടത്. അപ്പൊ അതൊരു എക്സ്ട്രാ ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കുടിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം. ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പൊക്കെ ആഡ് ചെയ്യാം. അപ്പോ വറുത്തിട്ടതിന്റെ സ്വാദ് മുഴുവനായിട്ട് കിട്ടാനായിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്, കുറച്ച് സാമ്പാർ എടുത്തിട്ട് നമ്മൾ ഏത് പാനിലാണോ വറുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് വീണ്ടും നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഇതാ നമ്മുടെ ബ്രാഹ്മിൻ സാമ്പാർ പൊടി ഉപയോഗിച്ച് നല്ല നാടൻ പെർഫെക്റ്റ് സാമ്പാർ റെഡി. ഈ ഒരു സാമ്പാർ പൊടി കൊണ്ട് നിങ്ങൾ എല്ലാവരും എന്തായാലും ഈ ഒരു രീതിയിൽ സാമ്പാർ ഉണ്ടാക്കി നോക്കണണ്ട. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാമ്പാർ പൊടി തന്നെയാണ് ഈ ഒരു ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടി. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മാത്രല്ല ഇത് നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി എന്തായാലും ഷെയർ ചെയ്യണം. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും മെസ്സേജസും ഒന്നും അറിയിക്കാൻ മറക്കരുത്. It's right, right, right. It's right, right.